ഹായ്, എല്ലാവർക്കും എ ടു സെഡിന്റെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരള സർക്കാരിന് കീഴിൽ വിനോദസഞ്ചാര വകുപ്പിന് കീഴിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് ഇന്നത്തെ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പൊ ടൂറിസം വകുപ്പിന് കീഴിൽ തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിലെ വിവിധ ബീച്ചുകളിലേക്ക് വേണ്ടിയിട്ട് ബീച്ച് ഗാർഡിനെ നിയമിക്കുന്നുണ്ട്. അപ്പൊ അതിനുള്ള ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ ഇവിടെ പറയുന്നത്. തീർച്ചയായും മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഇത്തരമുള്ള ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ഒന്ന് ഉടനെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക. നമുക്ക് ഏതായാലും ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാന്ന് നോക്കാം. ഇപ്പൊ കേരള സർക്കാരിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായിട്ട് ഇപ്പോൾ ടൂറിസം വകുപ്പിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിരിക്കുന്ന ഒരു വിജ്ഞാപനം വന്നിട്ടുണ്ട്. നമ്മളതിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, ടൂറിസം വകുപ്പിന് കീഴിൽ തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിലെ വിവിധ ബീച്ചുകളിൽ ജോലി നോക്കുന്നതിനായി ദിവസക്കൂലി അടിസ്ഥാനത്തിൽ ലൈഫ് ഗാർഡുകളെ തിരഞ്ഞെടുക്കുന്നതിനായി അർഹരായ ഉദ്യോഗത്തിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു എന്നും പറഞ്ഞ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് 15/2/2023 വരെയാണ് അപേക്ഷിക്കുക. അതിനാണ് അപേക്ഷ ഫോം. ഇതാണ് താഴെ അതിൻ്റെ ഡീറ്റെയിൽ കൊടുക്കുന്നത്. നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ വിനോദസഞ്ചാര വകുപ്പിന് കീഴിൽ തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിലെ വിവിധ ബീച്ചുകളിൽ ദിവസക്കൂലി അടിസ്ഥാനത്തിൽ ലൈഫ് ഗാർഡുകളെ പ്രവർത്തിപ്പിക്കുവാൻ യോഗ്യരായവരെ തിരഞ്ഞെടുക്കുന്നു. പുരുഷന്മാർക്ക് മാത്രമാണ് ഇത് അപേക്ഷിക്കാൻ പറ്റുക. തിരുവനന്തപുരം 7 വേക്കൻസി ഉണ്ട്, അതുപോലെ തന്നെ ഒരു വേക്കൻസി എറണാകുളത്തും ഒഴിവുകളുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് യോഗ്യത ഫിഷർമാൻ എന്ന് പറയുന്ന ഒരു 3 വിഭാഗങ്ങളിലായിട്ടാണ് വിളിക്കുന്നത്. 7 സ്റ്റാൻഡേർഡ് പാസ്സായിരിക്കണം. കൂടാതെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും കടലിൽ നീന്താൻ അറിയുന്ന ആളാണെന്നും ഫിഷർമാൻ ആണെന്നും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. 2 വിഭാഗം ജനറൽ വിഭാഗം, SSLC പാസ്സായിരിക്കണം. സ്കൂൾ കോളേജ് കായിക മത്സരങ്ങളിൽ നീന്തൽ സംസ്ഥാന തലത്തിൽ പങ്കെടുത്തിട്ടുള്ളവരായിരിക്കണം. കടലിൽ നീന്താൻ അറിയണം എന്നാണ് 2 സെക്ഷൻ പറഞ്ഞിരിക്കുന്നത്. 3 എക്സ് നേവി, SSLC പാസ്സായിരിക്കണം. നാവിക സേനയിൽ കുറഞ്ഞത് 15 സേവനമുണ്ടായിരിക്കണം. ശാരീരിക യോഗ്യത, ഉയരം 5'5", നെഞ്ചളവ് 80-85 cm. 1/1/2003 18-35 ഇടയിൽ നാവികസേനയിൽ നിന്ന് വിരമിച്ചവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ 5 വയസ്സളവ് അനുവദനീയനും പറഞ്ഞിട്ടുണ്ട്. അപേക്ഷകൾ ടൂറിസം വകുപ്പിൻ്റെ തിരുവനന്തപുരം, എറണാകുളം റീജിയണൽ ജോയിൻ്റ് ഡയറക്ടർമാർക്കാണ് സമർപ്പിക്കേണ്ടത്. ശാരീരിക യോഗ്യത, കായിക ശേഷി, കടൽ നീന്തുന്നതിനും രക്ഷാപ്രവർത്തനം നടത്തുന്നതിനുമുള്ള കഴിവ്, ആരോഗ്യവ്യവസ്ഥ എന്നിവ പരിശോധിച്ച ശേഷം നടക്കുന്ന ഇൻ്റർവ്യൂവിൽ ലഭിക്കുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ജില്ലയിലേക്കും പ്രത്യേകം റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതും ഒഴിവുകളുടെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റിൽ നിന്നും താൽക്കാലിക നിയമനം നടത്തുന്നതുമാണ്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 10 പരിശീലനം നൽകുന്നതും പ്രതിദിനം 730 രൂപ വേതനം നൽകുന്നതുമാണ്. നിയമനം തികച്ചും താൽക്കാലികമായിരിക്കുമെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അപേക്ഷാ ഫോറം ടൂറിസം വകുപ്പിൻ്റെ തിരുവനന്തപുരം ആസ്ഥാന കാര്യാലയത്തിൽ, തിരുവനന്തപുരം, എറണാകുളം മേഖലാ ഓഫീസിലും സൗജന്യമായി ലഭിക്കുന്നതാണ്. ഈ ഒരു വീഡിയോക്ക് താഴെയും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ അപേക്ഷാ ഫോം. 15/2/2023 വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനും കഴിയും. കൂടുതൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോക്കുക. അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ അപേക്ഷിക്കും. അതുപോലത്തുള്ള അപ്ഡേഷൻസ് ഒക്കെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.